ഒന്നര മാസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശ. കാര്യമായി വില ലഭിക്കുന്ന മീനുകളൊന്നും ലഭിക്കാതെയാണ് തൊഴിലാളികൾ മടങ്ങിയത്. 45 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശയാണ് ബാക്കി. നല്ല മീനുകളൊന്നും തൊഴിലാളികൾക്ക് കാര്യമായി ലഭിച്ചില്ല. പാലക്കോട് ഹാർബറിൽ നിന്നും കടലിൽ പോയ തൊഴിലാളികൾക്ക് കാര്യമായ വില ലഭിക്കാത്ത മുള്ളൻ നത്തൽ മീനുകളാണ് കൂടുതലായും ലഭിച്ചത്. സമാനമായ അവസ്ഥ തന്നെയാകുമോ വരും ദിവസങ്ങളിലും എന്ന ആശങ്കയും തൊഴിലാളികൾക്കുണ്ട്. അതിനിടെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ കടലിൽ പോകുന്നതിനും വിലക്കുണ്ട്. നീണ്ട നാളത്തെ വർദ്ധിക്ക് ശേഷം പ്രതീക്ഷയോടെ കടലിൽ പോയ തൊഴിലാളികൾക്കാണ് ഈ അനുഭവം. അതിനിടെ പാലക്കോട് ഹാർബറിന് സമീപം അപകട സാധ്യത വർദ്ധിക്കുന്നതും തൊഴിലാളികളെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. നമ്മുടെ അഴിമുഖത്ത് എന്ന് വെച്ചാൽ ഈ കൊല്ലത്തിൽ ഇപ്പോൾ ഈ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളായി ഇക്കൊല്ലവും കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി മരിക്കുന്നത്. അപ്പോൾ ആ പുലിമൂട്ട് നിർമ്മാണം തന്നെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ വേണ്ട ഈ മണ്ണെടുത്തതിനെ കൊണ്ട് നമുക്ക് അയക്ക് കയം കിട്ടുന്നില്ല. അപ്പോൾ അയക്ക് കയം കിട്ടുന്നില്ലെങ്കിൽ പലക്കാർക്ക് ഇറക്കത്തിനും ഏറ്റത്തിനും പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം കടൽ കൂടിയാൽ പിന്നെ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞിടത്തോളം ഓരോ ജീവൻ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോവുകയാണ്. കാരണം മുഞ്ഞാന്നൂർ പുതിയങ്ങാടിക്കാരൻ മരിച്ച ഒരു മൂന്നാൾ ആദ്യപൂരിതരായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ പാലക്കോട് അഴിമുഖത്തുള്ളത്. ഇപ്പോൾ സിആർ സെറ്റ് ഇതുവരെ ഒപ്പുവെച്ചില്ല. അതിൻ്റെ എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം കേരള ഗവൺമെൻറ് അതിന് വേണ്ടി എല്ലാവരും നമ്മളെ ഇവിടുത്തെ എം എൽ എയും മറ്റേ കല്ലാശ്ശേരി എം എൽ എ എല്ലാം ഇടപെട്ട് അവിടെ നിയമസഭയിൽ മീറ്റ് പോലും വിളിച്ചിന്. ഇപ്പോൾ ഇപ്പോൾ സിആർ സെറ്റ് ഒപ്പുവെക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതാനും ദിവസം മുൻപാണ് സമീപ പ്രദേശമായ ചൂട്ടാട് ബോട്ട് മറിഞ്ഞ് ഒരു തൊഴിലാളി മരിച്ചത്. അന്ന് തന്നെ ഉണ്ടായ മറ്റൊരു അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രദേശത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി.